ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഉയർന്ന തലങ്ങളിൽ ഒരു നോർത്ത് ഇന്ത്യൻ ലോബിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഏറെ കാലമായി ദക്ഷിണേന്ത്യൻ ക്രിക്കറ്റ് വിദഗ്ധരും ആരാധകരും ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസനെ തുടർച്ചയായി ദേശീയ ടീമിൽ നിന്ന് തഴയുന്നതിനാൽ ഈ അഭിപ്രായം ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ വീണ്ടും ശക്തമാവുകയാണ്. ആരാധകരോക്ഷവും മുൻ താരങ്ങളുടെ അഭിപ്രായവും പരിഗണിക്കാതെ വീണ്ടും സഞ്ജുവിനെ തഴഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ ദേശീയ സെലക്ഷൻ കമ്മിറ്റി. വീഡിയോ കാണുന്നതിന് മുൻപ്, ഇതൊരു ക്രിക്കറ്റ് ചാനലാണ്. ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൺ ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. 2015 ഇന്ത്യൻ ദേശീയ ടീമിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ച സഞ്ജുവിന് ഇതുവരെ 14 T20കളും ഒരു ഏകദിന മത്സരവുമാണ് ഇന്ത്യൻ ജേഴ്സിയിൽ കളിക്കാനായത്. നിരവധി പരമ്പരകളിൽ സഞ്ജുവിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും പ്ലേയിംഗ് 11ൽ അവസരം നൽകിയിരുന്നില്ല. സഞ്ജുവിനെ തുടർച്ചയായി തഴയുന്നതിൽ സഞ്ജുവിന്റെ കടുത്ത ആരാധകനും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയുമായ വി ശിവൻകുട്ടി പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട്. ട്വിറ്ററിലടക്കം ഇതിന്റെ അലയൊലികൾ ദിവസവും നമുക്ക് കാണാവുന്നതാണ്. ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആണ് പലപ്പോഴും സഞ്ജു സാംസൺ. സഞ്ജുവിനോട് ഇന്ത്യൻ ടീം വിടാനും മറ്റൊരു രാജ്യത്തിന് വേണ്ടി, അതായത് ഇംഗ്ലണ്ട് ടീമിന് വേണ്ടി കളിക്കാനും പലരും ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പലരും സഞ്ജു ഇംഗ്ലണ്ട് ജേഴ്സിയിൽ നിൽക്കുന്ന ചിത്രം എഡിറ്റ് ചെയ്ത് ട്വിറ്ററിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ വീഡിയോയുടെ തമ്പനെയിൽ കാണാവുന്നത്. ഏതായാലും അത്തരത്തിലുള്ള നീക്കത്തിനൊക്കെ സാധ്യത വളരെ കുറവാണ്. 4 ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പരമ്പര ആരംഭിക്കാനിരിക്കെ സഞ്ജുവും ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനലിൽ പോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.